ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അതിനിടയിലാണ് നരകദ്വാരങ്ങളെപ്പറ്റി സൂചിപ്പിച്ചത്. ഇത് ലോഭം പറഞ്ഞു വരുമ്പോഴാണ് ഭവനഗറിലെ പഠൗച്ചിലെ ഒരു പണ്ഡിതൻ്റെ കഥ നമ്മൾ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ കഥ പറഞ്ഞു വന്നത്. അദ്ദേഹം സ്വർഗവാസമായി, എന്നാൽ അദ്ദേഹം താക്കോലൊന്നും കൊണ്ടുപോയില്ല. താല്പര്യം എന്തെന്നാൽ അന്തിമക്ഷണം വരെയും മനുഷ്യൻ ലോഭം വെടിയുന്നില്ല. ഞാൻ ഇവയൊന്നും കൊണ്ടുപോവില്ലെന്ന് അറിഞ്ഞിട്ടും കൂടി ലോഭം പോകുന്നില്ല. ഒരു വലിയ സ്വാമിജിയുടെ കഥയാണ്. കഥാകാരനാവട്ടെ, അതിപ്രസിദ്ധ കഥാകാരൻ, അഹമ്മദാബാദിൽ വളരെ പ്രസിദ്ധമായ മഹാദേവ മന്ദിരത്തിലാണ് കഥ നടക്കുന്നത്. അന്തിമകാലത്ത് അദ്ദേഹത്തിൻ്റെ വർത്തമാനം നിലച്ചുപോയി. എഴുന്നേൽക്കുന്നതിനോ ഇരിക്കുന്നതിനോ കഴിഞ്ഞിരുന്നില്ല. ബാങ്കിൽ വേണ്ടത്ര പൈസയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ മജിസ്ട്രേറ്റിനെ വരുത്തി, സ്ഥാപനം തങ്ങളുടെ പേരിൽ. പിന്നീട് അദ്ദേഹത്തോട് അവരെന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ പറയാനാവില്ല. അദ്ദേഹത്തിന് വർത്തമാനം പറയാനാവില്ല. തൻ്റെ ശിഷ്യഗണങ്ങൾ, തൻ്റെ ഭക്തവൃന്ദങ്ങൾ അവർ തന്നോട് കാട്ടിക്കൂട്ടിയതെല്ലാം പറയണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നാവ് പൊങ്ങുന്നില്ല. പക്ഷേ കണ്ണിൽ നിന്ന് വെള്ളമൊഴുകാൻ തുടങ്ങും. കാണും വിധം ധനം, പുസ്തകം തുടങ്ങിയവ കൊണ്ടുപോയാൽ ഭാരിച്ച വ്യഥയുണ്ടായിരുന്നു. തൻ്റെ പുസ്തക ശേഖരങ്ങൾ, താൻ ശേഖരിച്ചു വെച്ച ധനം, ബാങ്ക് ബാലൻസ്, ഇവയോടൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു മമത, അവയെല്ലാം എങ്ങനെ മറ്റുള്ളവർ ചെയ്തു എന്നുള്ളത്, ഒരു 10-15 ദിവസത്തിനുള്ളിൽ അദ്ദേഹവും പിരിഞ്ഞുപോയി. എന്നാൽ എൻ്റെ ധനം അത് കൂടെ കൊണ്ടുപോയില്ല. ലോഭം ദുർജയമാണ്, ജയിക്കാൻ പറ്റും, പക്ഷേ എളുപ്പമല്ല. ജയിക്കാവുന്നവയുണ്ട്, കാമവും ക്രോധവും ലോഭവും ദുർജയരായ വൈരികളാണ്. നമ്മോടൊപ്പം സദാ ഇരിക്കുകയും നമുക്കപ്രാപ്യരായിരിക്കുകയും ചെയ്യുന്ന വൈരികളാണവർ. മുമ്പിൽ കാണുന്ന എല്ലാ ശത്രുവും നമുക്ക് ജയിക്കാവുന്ന വൈരികളാണ്. ലോകത്താരെല്ലാം ശത്രുക്കളായി ഭൂമിയിൽ വന്നാലും അവരെയൊക്കെ ജയിക്കാൻ എളുപ്പമാണ്. കാമക്രോധ ലോഭങ്ങളെ ജയിക്കാൻ എളുതല്ല. കാമവും ക്രോധവും ലോഭവും എങ്ങനെയെല്ലാം ഉണർന്നു വരുമെന്ന് പറയാനും ആവില്ല. പലപ്പോഴും നമ്മിൽ കിടക്കുന്ന കാമത്തിൻ്റെയും നമ്മിൽ കിടക്കുന്ന ക്രോധത്തിൻ്റെയും നമ്മിൽ കിടക്കുന്ന ലോഭത്തിൻ്റെയും കാരണങ്ങൾ തേടിപ്പോയാൽ നാം അതിശയിച്ചു പോകും. കാരണങ്ങൾ വേണ്ടാത്തവയാണ് ഇവ മൂന്നും. പൂർവ ജന്മവാസനകളിൽ നിന്ന്, പൂർവ അനുഭവങ്ങളിൽ നിന്ന്
ഇന്ദ്രിയജനിതങ്ങളും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകളും ആ വാസനകളുടെ അനുബുദ്ധതയും ഉദ്ബുദ്ധതയും കാരണമായുണ്ടാകുന്ന കാമക്രോധലോഭങ്ങൾക്ക് കാരണം തേടിയാൽ അജ്ഞാനമെന്നൊന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ വിവരമുള്ളവർ പറഞ്ഞു ശരിപ്പെടുത്താൻ പോകാറില്ല. ഒന്നിനെയും പറഞ്ഞാലൊട്ട് ശരിപ്പെടുകയുമില്ല. ഏതൊരു കാമനയിൽ നിന്നുകൊണ്ട് കേൾക്കുന്നുവോ, ഏതൊരു ക്രോധത്തിൽ നിന്നുകൊണ്ട് ഉൾക്കൊള്ളുന്നുവോ, ഏത് ലോഭം പ്രബലമായി വരുന്നുവോ, അതിനനുസരിച്ചുള്ള ഭാവഹാവാദികൾ മനുഷ്യൻ ഉണ്ടാവുകയല്ലാതെ ഒന്നും ഉൾക്കൊള്ളുവാനോ ഒന്നിനെയും ശ്രദ്ധിക്കുവാനോ പോലും മനുഷ്യൻ മനസ്സ് തയ്യാറാവും. അച്ഛൻ മകനെ വിളിച്ച്, മോനെ അത് നിന്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് കയർക്കുന്ന മകൻ കാമം കൊണ്ടോ ക്രോധം കൊണ്ടോ ലോഭം കൊണ്ടോ കയർക്കുമ്പോൾ അത് അമ്മയാണെന്ന അറിവ് മറന്നിട്ടുകയാണ്. ആ സ്ത്രീ, നിങ്ങൾ, അവൾ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം മാറിപ്പോകും. സ്ഥാനമാനങ്ങൾ, മര്യാദകൾ, യാഥാർത്ഥ്യങ്ങൾ ഇവയൊന്നുമായി പൊരുത്തപ്പെടുവാൻ കാമത്തിനോ ക്രോധത്തിനോ ലോഭത്തിനോ നമ്മുടെ കഥയിൽ മഹാപുരുഷനായ അദ്ദേഹം സമ്പാദിച്ചു വെച്ചതിനോടുള്ള അദ്ദേഹത്തിൻ്റെ ലോഭം, അതേസമയം അതിന്മേലുള്ള ശിഷ്യഗണങ്ങളുടെയും ഭക്തരുടെയും കാമം, കാമക്രോധലോഭങ്ങളെല്ലാം ദുർജയങ്ങളാണ്. ലോഭം അങ്ങേയറ്റം ദുർജയമാണ്. ആസുരി സമ്പത്തിയുള്ള ദൈത്യാദികൾക്ക് ക്രോധാദി ദുർജയമാണ്. മനുഷ്യർക്ക് മനുഷ്യാധികാരമാകയാൽ മ്രാഗൃത കൊണ്ട് ലോഭത്തെ ജയിക്കുന്നതിന് പറഞ്ഞു. മനുഷ്യരിൽ കാമക്രോധാദികളെ അപേക്ഷിച്ച് ലോഭം തന്നെ ഭാരിച്ചതാണ്. ദേവന്മാരിൽ കാമമാണ് ഭാരിച്ചത്. അപ്പോൾ ദേവ ജന്മമോ ആസുര ജന്മമോ മനുഷ്യ ജന്മമോ എന്നറിയാൻ ഇതിലേതാണ് ഭാരിച്ചത് എന്ന് നോക്കിയാൽ മതി. നമ്മുടെ മനസ്സിൻ്റെ നിലയെ തിരിച്ചറിഞ്ഞ് നാം കാമം ദുർജയമായി നിൽക്കുന്ന ദൈവീ സമ്പത്തിയുടെ ലോകങ്ങളിൽ നിൽക്കുന്നുവോ, ദേവന്മാരായി നിൽക്കുന്നുവോ? മൂന്ന് കൂട്ടരും ദേവന്മാരും അസുരന്മാരും മനുഷ്യരും പ്രജാപതിയെ സമീപിക്കുന്നുണ്ട്. മൂന്ന് കൂട്ടർക്കും ദുർജയമായതാണ് അവർ തിരിച്ചറിഞ്ഞതും. മനുഷ്യാധികാരത്തെയാണ് ഉപനിഷത്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് മാഗൃത എന്നതുകൊണ്ട് ലോഭത്തെ ജയിക്കുന്നതിന് പറഞ്ഞു. മനുഷ്യരിൽ കാമക്രോധാദികളെ അപേക്ഷിച്ച് ലോഭം തന്നെയാണ് ഭരിച്ചു നിൽക്കുന്നത്. പ്രജാപതിയുടെ അടുത്ത് സതുപദേശം തേടുന്നതിന്, സാധനാസംബന്ധമായ ജ്ഞാനം നേടുന്നതിന്, കൈവല്യത്തെ ഭുജിക്കുന്നതിന് ദേവന്മാരും ദാനവരും മാനവരും എത്തി. ദേവദാനവ മാനവ പ്രഭൃതികൾ
പ്രജാപതിയെ സമീപിച്ചു. വഴിയാൻ വണ്ണം വന്നിരിക്കുന്ന വിനയപൂർവം ശിഷ്യത്വം സ്വീകരിക്കുവാൻ എത്തിയിരിക്കുന്ന ദേവദാനവ മാനവ പ്രഭൃതികളെ കണ്ട് സന്തുഷ്ടനായ പ്രജാപതി അവരെ സ്വീകരിച്ചു. എന്നിട്ട് ദ എന്നു മാത്രം ഉപദേശിച്ചു. മൂന്ന് കൂട്ടർക്കും ഉപദേശം കൊടുത്തത് ഒന്ന് മാത്രമാണ്, ദ. എന്നിട്ട് മനനം ചെയ്യുവാൻ പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ ഉള്ളിൽ എന്തു ദോഷമുണ്ട് അത് താൻ താങ്കൾക്കറിയുന്നിടത്തോളം ഒരിക്കലും വേറൊന്നിനെ അയാൾ അറിയില്ല. ഉള്ളിൽ കിടക്കുന്ന ദോഷത്തിൻ്റെ പ്രകടനമാണ് പുറത്തെ ലോകത്തെക്കുറിച്ചുള്ള തൻ്റെ അറിവ്. തൻ്റെ വാസനാബദ്ധമായ മനസ്സിൻ്റെ തരംഗങ്ങളെയും ചേർത്തു വച്ചാണ് ഈ വിശാല വിശ്വത്തെ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശങ്കരൻ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജാന്തർഗതം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ത് കാണുമ്പോഴും, എന്ത് കേൾക്കുമ്പോഴും, എന്ത് പറയുമ്പോഴും, എന്ത് സ്വീകരിക്കുമ്പോഴുമെല്ലാം നാം ഈ വിശ്വത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് നമ്മുടെ വാസനയ്ക്ക് പറ്റും വിധമാണ്. പ്രജാപതിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം ദാ എന്ന് ഉപദേശിച്ചിട്ട് മനനം ചെയ്യുവാൻ പറഞ്ഞു. ദേവന്മാർ മനനം ചെയ്തിട്ട് അവർക്ക് തങ്ങളുടെ ഉള്ളിൽ കാമവാസന അധികമാണ്, സർവാധികമാണ് എന്ന് മനസ്സിലായി. കാമലോലുപരാണ് തങ്ങളെന്ന് നല്ലപോലെ മനസ്സിലാക്കിയ ദേവന്മാർ അതുകൊണ്ട് അവർ ചിന്തിച്ചു, ദേവലോകത്ത് അപ്സരസ്സുകളുണ്ട്, അന്യഭോഗവസ്തുക്കളുണ്ട്, ഇത് തന്നെ നമ്മുടെ പ്രകൃതത്തിലും ബാധകമാണ്. നമ്മുടെ ചുറ്റുപാടുകൾ എന്തുകൊണ്ടാണ് അപ്സരസ്സുകളെ കൊണ്ടും ഭോഗവസ്തുക്കളെ കൊണ്ടുമൊക്കെ നിറഞ്ഞിരിക്കുന്നത്? ചുറ്റുപാടും അങ്ങനെ നിറഞ്ഞത് നമ്മുടെ മനസ്സതായതുകൊണ്ടാണ്. ഏത് കാലത്ത്, ഏത് ദേശത്ത്, ഏത് തരം മനസ്സിൻ്റെ വിളയാട്ടമുണ്ടോ അതാണ് സമഷ്ടിയിൽ കാണപ്പെടുക. മനസ്സിൻ്റെ പരിശുദ്ധതയിലേക്ക് മാറുമ്പോഴാണ് ലോകം നന്നാകുന്നത്. ലോകം മാനവ മനസ്സുകളുടെ പ്രകടീഭൂതമായ ഒന്നാണ്. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോഴാണ് ഉത്തമമായ ലോകം ഉടലെടുക്കുന്നത്. കാമം നിറഞ്ഞ ദേവന്മാർ സ്വയം ചിന്തിച്ചു, പ്രജാപതി നമുക്ക് ദാ എന്ന് പറഞ്ഞതിലൂടെ നാം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ദാമ്യത, ദമം വേണമെന്നാണ് പ്രജാപതി ഉപദേശിച്ചത്. നാം ദമമില്ലാത്തവരാണ്, അടങ്ങാത്ത കാമങ്ങളിൽപ്പെട്ടവരാണ്. അവർ നന്നായി മനനം ചെയ്തിട്ട് പ്രജാപതിയെ സമീപിച്ചു. പ്രജാപതി ചോദിച്ചു, എന്തു മനസ്സിലായി? ദേവന്മാർ പറഞ്ഞു, ദാമ്യത എന്ന് മനസ്സിലായി. തികച്ചും ശരിയാണെന്ന് പ്രജാപതി അവരോട് പറഞ്ഞു. അവർ സന്തുഷ്ടരായി. ദമമനുഷ്ഠിക്കുന്നതിനും അത് തങ്ങളുടെ സാധനയായി എടുക്കുന്നതിനും വേണ്ടി അവർ ദേവലോകത്തേക്ക്. ദാനവന്മാർ പ്രജാപതിയുടെ ദാഹിട്ട് മനനം ചെയ്ത ശേഷം അവരും ആലോചിച്ചു, നമ്മുടെ ഉള്ളിൽ പ്രബലമായ ദോഷം ക്രൂരതയാണ്, ക്രോധികളാണ് നാം, ചിന്താശേഷിയുള്ളവരല്ല. ക്രോധം നമ്മുടെ ഉള്ളിലായതുകൊണ്ട് അന്യരുടെ വാക്കുകളെ ഒന്നും നാം കേട്ടിട്ടല്ല മറുപടി പറയുന്നത്. അകാരണമായ ക്രോധം നമ്മുടെ ചുറ്റുപാടുകളോടെല്ലാം നിൽക്കുകയാണ്.
ധനത്തിൽ, പുത്രനിൽ, ഭാര്യയിൽ, സഹപാഠികളിൽ, ബന്ധുക്കളിൽ എല്ലാം ക്രോധം നിറഞ്ഞു നിൽക്കുന്ന നാം ലോകത്തേതിനെ കാണുമ്പോഴും ആ മനസ്സിൻ്റെ ക്രോധത്തിൻ്റെ ദൃഷ്ടികോണത്തിലാണ് കാണുന്നത്. ക്രോധം നമ്മുടെ പ്രബലമായ ദോഷമാണ്. അതുകൊണ്ട് ക്രൂരമായൊരു വിനോദമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് പ്രജാപതി, ദയത്വം എന്ന ഉപദേശമാണ് നമുക്ക് തന്നത്. അവർ ഉൾക്കൊണ്ടിട്ട് വീണ്ടും പ്രജാപതിയെ സമീപിച്ചു. പ്രജാപതി ചോദിച്ചു, നിങ്ങൾക്കെന്തു മനസ്സിലായി? ഭഗവൻ, ഞങ്ങൾക്ക് ദയത്വം എന്നാണ് അങ്ങ് പറഞ്ഞതെന്ന് മനസ്സിലായി. ദാനവന്മാർ പ്രജാപതിയെ നമസ്കരിച്ച് നിൽക്കുമ്പോൾ പ്രാണികളോട് ദയ കാണിക്കുക എന്നാണ്, ക്രോധമരുത് എന്നാണ് അങ്ങയുടെ അരുളപ്പാടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് കേട്ട് പ്രജാപതി സന്തുഷ്ടചിത്തനായി പറഞ്ഞു, അതേ ശരിയാണ്, നിങ്ങൾ ദയയുള്ളവരായിരിക്കണം. ഇത് കഴിഞ്ഞ് മാനവരുടെ ഊഴമായി. മാനവന്മാർ, മനുഷ്യർ വളരെ മനനം ചെയ്തു. തങ്ങളുടെ ദോഷം മരണപര്യന്തം പ്രബലമായ ലോഭമാണെന്ന് അവർക്ക് മനസ്സിലായി. പ്രജാപതിയുടെ ഈ ചിന്തയെയും മനുഷ്യൻ്റെ ലോഭത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഭാരതീയ ചിന്ത സ്വകാര്യ സ്വത്തിന് പ്രാധാന്യം നൽകാതെ മഹാപുരുഷ സങ്കല്പത്തെ വച്ചുകൊണ്ട്, അനന്തപുരുഷ സങ്കല്പത്തെ വെച്ചുകൊണ്ട്, പുരുഷ സൂക്തത്തെ ആധാരമാക്കി ഓരോ നാടിനും ദേവതകളെ സങ്കല്പിച്ച് അവരുടേതാക്കി എല്ലാ സ്വത്തും വയ്ക്കുകയും കുടുംബദേവത പടിഞ്ഞാറ്റയിൽ ആ ദേവതയുടേതാണ് തൻ്റെ വീടും കുടുംബവുമെന്ന് ഉറച്ചു വിശ്വസിച്ച് താനതിൻ്റെ കാവൽക്കാരൻ മാത്രമാണ് താൽക്കാലികമായെന്നും ഒരനന്ത പ്രവാഹത്തിൽ, പ്രവാഹ നിത്യതയുടെ അനന്ത യാത്രയിൽ, പുത്രപൗത്ര പരമ്പരയിലൂടെയാണ് താനിത് നിലനിർത്തിപ്പോകുന്നതെന്നും അറിഞ്ഞ് ഇതെൻ്റെയല്ല എന്ന ബോധ്യത്തോടെയാണ് ഇന്നലെ കുടുംബം കൊണ്ടുപോയത്. നാടും അങ്ങനെയാണ്. ലോഭം വളരുവാൻ പറ്റുന്ന വിദ്യാഭ്യാസവും, ലോഭത്തെ ആകർഷകമാക്കുന്ന ആധുനിക മതസംഹിതകളും, ലോഭത്തിന് പ്രാധാന്യം നൽകുന്ന സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഊടും പാവും നിറഞ്ഞ ഇന്നത്തെ മനുഷ്യൻ ഔപനിഷദികമായ ഈ ആഖ്യാനത്തെ ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ്. പ്രജാപതി മനുഷ്യർക്കും ഉപദേശിച്ചത് എന്ന് മാത്രമാണ്, വളരെയധികം ചർച്ച ചെയ്ത്, ചിന്തിച്ച്, മനനം ചെയ്ത് അവർ ആലോചിച്ചു എന്താണ് തങ്ങളുടെ തെറ്റ്. ലോഭമാണെന്ന് അവർ മനസ്സിലാക്കി. വീണ്ടും പ്രജാപതിയുടെ അടുത്ത് ചെന്നു. പ്രജാപതി അവരോട് ചോദിച്ചു, എന്തു മനസ്സിലായി? മാനവർ പറഞ്ഞു, ദത്ത, അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ദാനം ചെയ്യാനാണ്. കൊടുക്കുക, ദാനം കൊടുക്കുക, ധനം, ഗൃഹാദികൾ എല്ലാം ദാനം ചെയ്യുക. പ്രജാപതി തികച്ചും ശരിയെന്ന് പറഞ്ഞു. എല്ലാവരും താൻ താങ്കളുടെ സ്ഥാനത്തെത്തി ഈ സാധന ചെയ്യാൻ തുടങ്ങി. മാനവാധികാരം കൊണ്ട് ശ്രുതി ആ ലോഭത്തെ ഇല്ലാതാക്കുന്നതിന് പറയുന്നു, മാകൃത കസ്യസ്വിധനം, പരധനം കരസ്ഥമാക്കുന്നതിന് ഉള്ള അഭിലാഷം ത്യജിക്കുക. ശരിയായ ദാനത്തിലൂടെയല്ലാതെ കൈവരുന്ന ഏത് ധനത്തിലും ഒരു കാണാക്കുരുക്കുണ്ട്, ബന്ധത്തിൻ്റെ, പ്രിയത്തിൻ്റെ.
ഒരാൾ ഉപയോഗിച്ച വാഹനം, ഒരാൾ ഉപയോഗിക്കുന്ന പശു, ഒരാൾ ഉപയോഗിച്ച കോട്ടും ഷർട്ടുമെല്ലാം ദേവതാവിജ്ഞാനത്തിൻ്റെ ലോകങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ അതിലുള്ള അയാളുടെ സ്വത്വം നിരസിക്കപ്പെടാത്തിടത്തോളം കാലം കലർപ്പുണ്ടാവും. അത് നമ്മളുടെ കയ്യിൽ വന്നാൽ മറ്റൊരാളുടെ സാധനം, അയാൾ അതിൽ നിന്ന് പിൻവാങ്ങാതെ നമ്മുടെ കയ്യിൽ വന്നുപോയാൽ ലോകത്തെ ഏറ്റവും വലിയ അപകടമായി തീരും അത്. അതുകൊണ്ടാണ് ദാനത്തിന് നിർവചനം ന്യായശാസ്ത്രം പറയുമ്പോൾ സ്വസ്വത്വ നിവൃത്തി പരസ്വത്വ ആപാദനം ദാനം. സ്വന്തം സ്വത്വത്തെ നിവർത്തിച്ചിട്ട് പരന്റെ സ്വത്വത്തെ അതിൽ നിക്ഷേപിച്ചുറപ്പിച്ച് സമ്മതിപ്പിച്ച് കൊടുക്കുന്നതാണ് ദാനം. പശുവിനെയും മറ്റും വിൽക്കുമ്പോൾ കയറ് മാറുക എന്നൊരേർപ്പാടുണ്ട്. ഏതൊരു കയറ് കഴുത്തിൽ കിട്ടിയാണോ ഉടമ ഇന്നലെ വരെ അതിനെ തീറ്റാൻ കൊണ്ടുപോയത്, ഇന്നലെ വരെ അതിനെ കുളിപ്പിച്ചത്, ഇന്നലെ വരെ അതിന് വെള്ളം കൊടുത്തത്, ആ ചരടിൽ അയാളാണ് കുടികൊള്ളുന്നത്. ആ ചരടഴിച്ചു മാറ്റി താൻ ആർക്ക് ദാനം ചെയ്യുവാൻ പോകുന്നുവോ അവൻ്റെ മനസ്സുള്ളൊരു ചരട് കെട്ടി കൈമാറി കൊടുക്കുമ്പോൾ മകളെ കയ്യിൽ പിടിച്ച് മറ്റൊരു പുരുഷനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മറ്റൊരു പുരുഷനെ മകളോടൊപ്പം ചേർത്ത് കൊടുക്കുമ്പോൾ ഒക്കെ അതിൻ്റെ പിന്നിലിരിക്കുന്ന സ്വത്വം മാറ്റപ്പെടുന്നില്ലെങ്കിൽ ജീവിത സംഘർഷങ്ങളുടേത് മാത്രമായിരിക്കും ഈ ലോകം. അങ്ങനെ മാറ്റി സത്വാധിഷ്ഠിതമായി ചിന്തിക്കുന്ന ദാനം നിങ്ങൾ ചെയ്യണമെന്നാണ് പ്രജാപതി പറഞ്ഞതെന്ന് മനുഷ്യർക്ക് മനസ്സിലായി. ഇതിനെ ആ ലോഭത്തെ ഇല്ലാതാക്കുന്നതിന് ശ്രുതി മനോഹരമായി പറയുന്നു, മാകൃത കസ്യ സിദ്ധനം, പരധനം കരസ്ഥമാക്കുന്നതിനുള്ള അഭിലാഷം പോലും ത്യജിക്കുക. മറ്റൊരുത്തൻ്റെ സ്ഥാനങ്ങൾ, മറ്റൊരുത്തൻ്റെ മാനങ്ങൾ, മറ്റൊരുത്തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ, ഇവയോടൊക്കെ നമുക്ക് പറ്റാത്തതുകൊണ്ടോ നമുക്ക് ചെയ്യാനൊക്കാത്തതുകൊണ്ടോ വരുന്ന ഭാവങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന കാമ ക്രോധ ലോഭങ്ങൾ പലപ്പോഴും നാം പലപ്പോഴായി ചെയ്ത ഉത്തമ കർമ്മങ്ങളുടെ പോലും നന്മയെ നമ്മിൽ നിന്നില്ലാതാക്കും, നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുകയും ചെയ്യും. അതുകൊണ്ട് പരധനം കരസ്ഥമാക്കുന്നതിനുള്ള അഭിലാഷത്തെ ത്യജിക്കുക, മറിച്ച് സ്വീയധനത്തിലും അഭികാംക്ഷ വച്ച് പുലർത്താതിരിക്കുക. തൻ്റെ ധനത്തിലും അല്പം പോലും അഭിലാഷം അഭികാംക്ഷ വച്ച് പുലർത്താതിരിക്കുക. പ്രാപ്തമാകുന്ന ധനമെല്ലാം ലോകകല്യാണത്തിന് വേണ്ടിയാണ്, അനന്തപുരുഷ മഹായജ്ഞത്തിൻ്റെ ഭാഗം മാത്രമാണ്. ഇത് ലക്ഷ്മിയുടെ ബാഹ്യരൂപമാണ്, ലക്ഷ്മിയുടെ അന്തരരൂപം ശോഭ നാരായണൻ്റെ അടുത്തു നിത്യമിരിക്കുന്നു. ലക്ഷ്മിയുടെ ബാഹ്യരൂപം കണ്ടു ഭ്രമിക്കരുത്, ലക്ഷ്മിയുടെ ശോഭ നാരായണൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കൂ. ഇതറിഞ്ഞ് ഉത്തമമായ വഴിയിൽ സഞ്ചരിക്കുവാൻ നമ്മെ നിരന്തരം ഉപദേശിക്കുന്ന ഭാരതീയ ശ്രുതിദേവതയുടെ അങ്കതലത്തിലൊന്ന് അന്തിയുറങ്ങുവാൻ ഈ നാടിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.